സംബന്ധിച്ച കൃത്യമായി വിവരശേഖരണം നടത്താൻ വനിതാ ശിശു വികസന വകുപ്പിന് സാധിക്കും ആദ്യത്തെ വാക്സിൻ പുറത്തിറക്കി ഇന്ത്യ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവർ ചേർന്നാണ് വാക്സിൻ പുറത്തിറക്കിയത് വിശദാംശങ്ങളുമായി ഗീസ് ചേരുന്നു ഗീസ് ലോകത്തെ ആദ്യത്തെ നേസൽ കോവിഡ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതിൽ തീർച്ചയായിട്ടും മൂക്കിലൂടെ നമുക്കറിയാം കോവിഡിനെ സംബന്ധിച്ച് കോവിഡ് സംബന്ധിച്ചോ അല്ലെങ്കിൽ കോവിഡിന്റെ വാക്സിൻ സംബന്ധിച്ചോ വലിയ രീതിയിലുള്ള ആശങ്കകൾ എല്ലാം നിലനിന്നിരുന്നു കാരണം ഈ വാക്സിൻ കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയപ്പാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഭയപ്പാടുകളൊക്കെ തന്നെ ലോകത്തെ ഈയൊരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി കാലയളവിൽ വലിയ രീതിയിൽ ലോകത്ത് ഉണ്ടായിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ഈ ഫൈസറാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത് കാരണം മൂക്കിലൂടെ ഒരു വാക്സിൻ മൂക്കിലൂടെ നൽകാവുന്ന ഒരു വാക്സിൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി അമേരിക്കൻ കമ്പനിയായ ഫൈസർ ആണ് ഇത് ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയത് പക്ഷേ അത് പരാജയപ്പെടുകയായിരുന്നു അതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഇന്ത്യയുടെ ഭാരത് നടത്തിയ പരീ പരീക്ഷണത്തിലാണ് ഇത് വിജയം കണ്ടിരിക്കുന്നത് ഇൻകോവാക് എന്നാണ് ഇതിന്റെ പേരിട്ട് ഈ വാക്സിന്റെ പേരിട്ടിരിക്കുന്നത് വലിയൊരു കുതിച്ചുചാട്ടം ഈ കോവിഡുമായി ബന്ധപ്പെട്ട കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഈ വാക്സിൻ പുറത്തുവിടുമെന്ന് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ ആദര സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അതോടൊപ്പം തന്നെ ഐ ടി മന്ത്രി ശാസ്ത്ര വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗും കൂടിയാണ് ഈ വാക്സിൻ പുറത്തു ഇറക്കിയത് എന്തായാലും ഈ വാക്സിൻ്റെ ഒരു കാര്യം വാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ ഇടവേളകളിലാണ് ഈ വാക്സിൻ എടുക്കേണ്ടത് മറ്റ് വാക്സിൻ പോലെ ഇഞ്ചക്ഷനല്ല നെയ്സൽ ആണ് അതായത് മൂക്കിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഈ വാക്സിൻ അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഭയപ്പാടുകൾ വേണ്ട എന്ന് കമ്പനി ഉറപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കോവാക്സിന് ശേഷം തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന ആദ്യത്തെ വാക്സിൻ കൂടിയാണ് നെയ്സൽ സ്പ്രേ വാക്സിനായിട്ട് ലോകത്ത് തന്നെ ആദ്യത്തെ വാക്സിനാണ് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ ലോക മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇത് ശ്രദ്ധ ചെലുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ആരോഗ്യ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ആരോഗ്യ സംഘടന തന്നെ ഈ നെസൽ വാക്സിൻ അല്ലെങ്കിൽ നെസൽ സ്പ്രേ കോവിഡിൻ്റെ നെസൽ സ്പ്രേ ഇറക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ആശങ്കകൾ അറിയിച്ചിരുന്നു അത് എത്രത്തോളം പ്രാവർത്തികമാകും അത് എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിലുള്ള ആശങ്കകൾ എല്ലാം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഇപ്പോൾ ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും പുറത്തിറക്കിയിരിക്കുന്നത് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഏത് വാക്സി സ്വീകരിച്ച ഒരാൾക്കും ഈ വാക്സിൻ സ്വീകരിക്കാം എന്നാണ് കമ്പനി നൽകുന്ന അല്ലെങ്കിൽ കമ്പനി അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വാക്സിൻ എടുത്തതിന് ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം ബൂസ്റ്റർ ഡോസ് ആയി രണ്ടാമത്തെ വാക്സിൻ എടുക്കാം എന്നും കമ്പനി അറിയിക്കുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഫൈസർ പോലെ അല്ലെങ്കിൽ അമേരിക്ക പോലും ചിന്തിച്ചെടുത്ത് അല്ലെങ്കിൽ അമേരിക്ക പോലും പരീക്ഷണം നടത്തി പരാജയപ്പെട്ടടുത്താണ് ഇന്ത്യ ഇപ്പോൾ എന്നും നമുക്ക് പറയേണ്ടതുണ്ട് എന്തായാലും ഇത് ഇപ്പോൾ തൊട്ടടുത്ത രാജ്യങ്ങളായ ചൈനയിലും മറ്റ് രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ കോവിഡ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ ആശ്വാസകരമായ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു വാക്സിൻ പുറത്തിറക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒന്നിച്ച് വാങ്ങുമ്പോൾ ഡോസിന് എത്ര രൂപയാണ് വില അതിനെ കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ തീർച്ചയായിട്ടും മാധുര ഈ വിലയുടെ കാര്യത്തിലും ഇതിൽ കൃത്യമായ ഒരു വ്യക്തത കമ്പനി നൽകുന്നുണ്ട് കമ്പനി പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അതായത് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ആശുപത്രികളിൽ നിന്നോ നേരത്തെ നമുക്കറിയാം ഈ ആണെങ്കിലും മറ്റ് വാക്സിനുകളാണെങ്കിലും സർക്കാർ ആശുപത്രിയിൽ നിന്നും എടുക്കുമ്പോൾ ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ സൗജന്യമായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് ആയിരത്തി മുന്നൂറും ആയിരത്തി അഞ്ഞൂറും എഴുന്നൂറ്റി അൻപത് അങ്ങനെ പല നിരക്കുകളാണ് ഉണ്ടായിരുന്നത് ഈ ഇൻകോവാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി നൽകുന്നത് സർക്കാർ ആശുപത്രികൾ അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആശുപത്രികൾ ഇത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പരമാവധി ഈടാക്കാവുന്ന വില എണ്ണൂറ് രൂപയുമാണെന്നാണ് എന്തായാലും ഇത് പ്രാവർത്തികമാകുമ്പോൾ സംസ്ഥാനങ്ങൾ ഇത് ഏത് രീതിയിൽ എടുക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഇത് സംബന്ധിച്ചൊരു വില ഇടാം എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തുന്നുണ്ട് കാരണം സംസ്ഥാനം മേടിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണെങ്കിലും സംസ്ഥാനങ്ങൾ നൽകുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണോ അതോ അതിൽ കൂടുമ്പോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് കമ്പനി സംസ്ഥാന സർക്കാരിന് തന്നെ നൽകിയിട്ടുമുണ്ട് അല്ലെങ്കിൽ അക്കാര്യം സർക്കാർ ആണെന്നും അറിയിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രൂപ സർക്കാർ ആശുപത്രികളിൽ നിന്നും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിൽ പരമാവധി ഈടാക്കാവുന്ന തുക എണ്ണൂറ് രൂപയുമാണ് വ്യക്തമാണ് ഗസ് ലോകത്ത് ആദ്യത്തെ നേസൽ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയ ഇന്ത്യ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവർ ചേർന്നാണ് വാക്സിൻ പുറത്തിറക്കിയത് മൂക്കിലൂടെ നൽകുന്ന കോവിഡ് വാക്സിനായ ഇൻകോവാക് ഭാരത് ബയോടെക് ആണ് നിർമ്മിക്കുന്നത് രണ്ട് ഡോസായി വാക്സിൻ എടുക്കുന്നതിനും ബൂസ്റ്റർ ഡോസായി സ്വീകരിക്കുന്നതിനും അനുമതി ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ ഡോസിന് മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കും സ്വകാര്യ ക്ലിനിക്കുകൾക്ക് എണ്ണൂറ് രൂപയ്ക്കും വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് ഭാരത് ബയോടെക് വ്യക്തമാക്കിയിട്ടുള്ളത് വിശദാംശങ്ങൾ ഗീസ് വാർത്തകൾ നോക്കാം തൃശൂർ ചേറ്റുവയലിൽ എൻജിൻ തകരാറിലായി കടയിൽ ഒറ്റപ്പെട്ട ബോട്ടിലെ അൻപത് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇന്ന്